ആസാദക്കി അമൃത് മഹോത്സവത്തിൽ പങ്കെടുത്ത് കത്തെഴുതൽ മത്സരത്തിലൂടെ പ്രധാനമന്ത്രിയുമായി സംവദിക്കാൻ അവസരം ലഭിച്ച നിരുപാറോയിയെ ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ദേശീയ വിദ്യാഭ്യാസ വകുപ്പും ഭാരതീയ തപാൽ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച മത്സരത്തിലൂടെയാണ് നിരുപ ഈ അപൂർവ നേട്ടത്തിന് ഉടമയായത്. 2045 എന്റെ വീക്ഷണത്തിലെ ഇന്ത്യ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് പെൺകുട്ടി കത്തെഴുതിയത്. പുനലൂർ ഹൈസ്കൂൾ വാർഡിലെ പുതുവേലിക്കര വീട്ടിൽ റോയി ജെസി ദമ്പതികളുടെ മകളാണ് നിരുപ. അയ്യപ്പ സേവാ സമാജം പ്രവർത്തകർ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ വീട്ടിലെത്തിയാണ് നിരുപയെ പൊന്നാട അണിയിച്ചും അഭിനന്ദന പത്രം നൽകിയും ആദരിച്ചത്. ഭാരതത്തിനും അതേപോലെ തന്നെ കേരളത്തിനും തന്നെ അഭിമാനകരമായി ഈ പുനലൂരിനെ അഭിമാനകരമായി കൊണ്ട് നമ്മളുടെ പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ പ്രിയ സഹോദരി നിരുപ റോയി ഭാരതത്തിലും തന്നെ 1 കോടിയോളം വരുന്ന വിദ്യാർത്ഥികളിൽ നിന്നും 75 പേരെ തിരഞ്ഞെടുത്തതിൽ ഒരു വിദ്യാർത്ഥി പ്രതിനിധിയായി ഈ പുനലൂരിലെ നമ്മുടെ ഈ പ്രിയ സഹോദരി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഭാരതത്തിൽ തന്നെ അഭിമാനിക്കാവുന്ന ഭാവി തലമുറയുടെ പ്രതീകമായിക്കൊണ്ട് ഈ പുനലൂരിൽ തന്നെ ഇങ്ങനെ നമ്മുടെ ഈ പ്രിയ സഹോദരിയെ ആദരിക്കുവാൻ സാധിച്ചതിൽ ശബരിമല അയ്യപ്പ സേവാ സമാജം അതീവ സന്തോഷത്തിലാണ്. ഈ പ്രിയ സഹോദരിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഈ കുടുംബത്തിനും ഈ നമ്മളുടെ പ്രിയങ്കരിയായ ഈ കൊച്ചനിരുത്തിയെ ഇതേപോലെ വളർത്തിയെടുത്ത ഈ കുടുംബനാഥൻ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അയ്യപ്പ സേവാ സമാജത്തിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനിയും നല്ല രീതിയിൽ ഭാവി തലമുറയെ വളർത്തിക്കൊണ്ടുവരുവാൻ തക്ക പ്രാപ്തിയോടുകൂടി ഈ സഹോദരി വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷയത്തിൽ ഇങ്ങനെ ഒരു ആദരണീയായി ഇങ്ങനെ നിൽക്കാനായിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഓരോ വിജയമായിരുന്നു ഇത്. അപ്പം വളരെ ഇരട്ടി സന്തോഷമാണ്, അതിലും സന്തോഷമാണ് എനിക്ക് പറയാൻ ഇനി അറിയിക്കാൻ പറ്റുന്നതിലും വളരെ ഒരു ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ. അപ്പം ഈ കോമ്പറ്റീഷന് ഞാൻ ആദ്യം വിട്ടുകളഞ്ഞതും പിന്നെ അത് എൻ്റെ ടീച്ചർ മുഖാന്തരം എന്നിൽ എത്തിയതുമായിരുന്നു. എഴുതി എൻ്റെ ലക്ഷ്യം, എൻ്റെ ഒരു ചിന്തകളും എൻ്റെ ഓരോ കാഴ്ചപ്പാടും എല്ലാം അതിൽ വിവരിച്ചു. ഒട്ടും പ്രതീക്ഷയില്ലാതെ അപ്പം അതിൽ 75 പേരിൽ ഒരാളായി ഞാൻ ഇവിടെ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. വളരെ സന്തോഷമുണ്ട്. ദൈവത്തിനും അതുപോലെ തന്നെ എൻ്റെ ഫാമിലിക്കും എൻ്റെ അതേപോലെ തന്നെ എൻ്റെ സ്കൂളിനും എൻ്റെ സൊസൈറ്റിയോടും എല്ലാവരോടും എനിക്ക് കടപ്പാട്. എൻ്റെ ജീവിതത്തിൽ കുറേ പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായും അവരോടെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനൊരു നിമിഷം എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. വളരെ സന്തോഷമുണ്ട്. അയ്യപ്പ സേവാ സമാജം ജില്ലാ സംയോജക എം എൻ ഹരി, താലൂക്ക് ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ആരമ്പുണ്ട, ബോബൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പുനലൂർ.